ഭൂതത്താൻകെട്ട് കേന്ദ്രീകരിച്ച് RRT യൂണിറ്റ് രൂപീകരിക്കണമെന്ന് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ നടപടി വേണമെന്നും കോതമംഗലത്ത് നടന്ന സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനമാണ് കോതമംഗലത്ത് നടന്നത്. ഭൂതത്താൻകെട്ട് കേന്ദ്രീകരിച്ച് RRT യൂണിറ്റ് രൂപീകരിക്കുക, മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് ബി പ്രഭയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി കാര്യങ്ങൾ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അതാത് കാലങ്ങളിൽ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതെല്ലാം നേടിയെടുക്കുന്ന കാര്യങ്ങളടക്കം ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ടു. അപ്പോൾ അത്തരത്തിലൊരു സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ജോലിയെടുക്കുന്ന മേഖലയ്ക്കകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 4600 ജീവനക്കാരുള്ളതിൽ അതിൽ തന്നെ ഏതാണ്ട് 4500. അപ്പോൾ ഏറ്റവും വലിയ സംഘടന അല്ലെങ്കിൽ ഏക സംഘടന എന്നുള്ള നിലയിലേക്ക് നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് മാറിത്തീരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സേതുമാധവൻ, ആർ ദിനീഷ്, രവികുമാർ, മീണ, വരുൺ ഡാലിയ, എം ശ്രീനിവാസൻ, സന്തോഷ് കുമാർ, CP വിനോദ്, കെ മീരാൻകുട്ടി, MN ശ്രീകുമാർ, KR ശശികുമാർ, EB ഷാജുമോൻ, KB ബിജു, സതീഷ് ചന്ദ്രൻ, OA അൻവർ സാദിഖ്, PA നീമ, ബിജു എസ് മണ്ണൂർ എന്നിവർ പ്രസംഗിച്ചു. KC ഡായി സ്വാഗതവും R രാഖി കൃതജ്ഞതയും പറഞ്ഞു. KCV ന്യൂസ്, കോതമംഗലം.